മീരേ, എന്ത് പറ്റി? ഒന്നുമില്ല. സുഖമല്ലേ? ഡോക്ടറെ വിളിക്കണോ? What happened, Meera? നിനക്ക് എന്ത് പറ്റി മോളെ? നിനക്ക് എന്ത് പറ്റി? എന്താണെങ്കിലും എന്നോട് പറയും. അവൻ പോയ നീ എന്തിനാ വിഷമിക്കുന്നത്? അവൻ എവിടെ നിന്ന് വന്ന ഒരു ഡ്രൈവർ, അവൻ പോയാ മറ്റൊരു ഡ്രൈവർ. ഇല്ല ചേട്ടാ, ബേബി പോകാൻ പാടില്ല. ഞാനും ബേബിയും തമ്മിൽ സ്നേഹത്തിലാണ്. അതെ ചേട്ടാ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് തമ്മിൽ പിരിയാനാവില്ല. നോ, ഇറ്റ്സ് ക്വൈറ്റ് ഇംപോസിബിൾ. ഇറ്റ് ഷുഡ് ബി പോസിബിൾ. ഞാൻ ഗർഭിണിയാണ്, ബേബിയുടെ കുഞ്ഞ്. എന്റെ എല്ലാ സങ്കല്പങ്ങളും ഒരു നിമിഷം കൊണ്ട് നീ തകർത്ത് കളഞ്ഞലോടി. കുരുന്ന് പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. കൈക്കുഞ്ഞായിരുന്നു നിന്നെ ഈ നെഞ്ചിലെ ചൂടും കുളിരും കൊടുത്താണല്ലേ ഞാൻ വളർത്തിയത്. എന്നിട്ടാ നീ ഏതോ ഒരു ചെണ്ടിയുടെ കൂടെ. നിന്നെക്കുറിച്ചുള്ള നൂറ് നൂറ് സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത്. നിനക്കറിയാമോ, ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് നിന്നോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാണ്. ആ നീ
മലബാർ എസ്റ്റേറ്റല്ലേ. ആ മോഹൻദാസ് ഫ്രം വെസ്റ്റേൺ ഇന്ത്യ. പിന്നെ അവിടെ ബേബി എന്നൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ശരി, ഒന്നുമില്ല. ഹലോ, പാമ്പനാർ എസ്റ്റേറ്റല്ലേ? അവിടെ ബേബി എന്ന് പേരുള്ള ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഹലോ, കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റല്ലേ? ഈപ്പത്താനാണോ? ആ, ഞാൻ മോഹൻദാസാ. പിന്നെ അവിടെ ബേബി എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പൊ അവിടെ ഉണ്ടോ? ശരി. ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹലോ, ഒന്ന് കാണണമായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ബേബി, ഞാൻ നിന്റെ തേടി നടക്കായിരുന്നു. വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വരണം. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും നിങ്ങൾ പറയുമ്പോൾ പോവാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടൊന്നുമല്ല. ബേബി, എന്റെ കുടുംബത്തിന്റെ അന്തസ്സും എന്റെ പെങ്ങളുടെ ജീവിതവും നിന്റെ കയ്യിലാണ്. മീര, മീര ഗർഭിണിയാണ്. നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. എന്റെ കുഞ്ഞോ? വലിയ വീടുകളിലെ പെൺപിള്ളേർക്ക് വിവാഹം കഴിയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്റെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയായതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഗതികേടിലേക്കുണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വേറെയും ഡ്രൈവർമാരോട് ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അവരെ കൂടെ കണ്ടിട്ട് പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്തരാൻ തീരുമാനിച്ച പോരെ. എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കലടാ പട്ടി. Thank you.